ഈ സ്വാമിശിഹായി ജസ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. സഹോദരങ്ങളെ, സുഖമാണോ? അത് ആദ്യം തന്നെ കാര്യം ചോദിച്ചു നോക്കട്ടെ. അതായത് അഭിഷേകത്തേക്ക് വേണ്ടി ഒന്ന് ഉപവാസം എടുത്തോ? ഉപവാസം എടുക്കാത്തവരെല്ലാം നമ്മൾ കമ്പനി വിട്ടു കേട്ടോ. ഹല്ലേലൂയാ. കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ. ഡിഖന്മാരുടെ ധ്യാനം കർത്താവിന്റെ കരുണയാൽ നന്നായി ആരംഭിക്കാൻ കർത്താവ് കൃപ നൽകുകയാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. 40 മുകളിൽ ഡിഖന്മാരുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ വിസ്തുർബാന സംബന്ധിക്കുമ്പോഴും അതുപോലെ തന്നെ ജവമാല ചൊല്ലുമ്പോഴൊക്കെ ഡിഖന്മാരുടെ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഡിഖന്മാരെ കൊണ്ടൊരു പ്രാർത്ഥന നിങ്ങൾക്ക് തീർച്ചയായിട്ടും മേടിച്ചു തരുന്നതാണ്. അല്ലേ ലിയ, വേറെ ഒന്നും ഇപ്പോൾ മേടിച്ചു തരാൻ നിർവാഹമില്ല. പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ എന്നൊരു സാക്ഷ്യം വായിക്കാനായിട്ടുണ്ട്. എത്ര പ്രിയപ്പെട്ട ബിനോയിച്ച, എൻ്റെ പേര് രഹന. ഞാൻ ഈ സാക്ഷി ചെങ്ങന്നൂരിൽ നിന്നാണ് ഈ സാക്ഷി. എൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. എനിക്ക് ദൈവം തന്ന അനുഗ്രഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയാണ് ഈ സാക്ഷി എഴുതുന്നത്. എനിക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് മലധാരത്തിലൂടെ പഴുപ്പും ചോരയും വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലക്കുരുവിൻ്റെ, അതായത് ഫിഷറിൻ്റെയും പലിസിൻ്റെ രോഗം രണ്ടും ഒരുമിച്ച് അതേപോലെ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ഡോക്ടറെ കേട്ട് മരുന്ന് കഴിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം മരുന്ന് കഴിഞ്ഞപ്പോൾ അതെല്ലാം ഒന്ന് മാറിയെങ്കിലും പിന്നെ അത് വീണ്ടും വന്നു. അതേപോലെ വരാൻ തുടങ്ങി. വീണ്ടും മരുന്ന് കഴിച്ചു. പിന്നെ അതിനുശേഷം കുരു വരുന്ന പോലെ അങ്ങനത്തെ എല്ലാ അവസ്ഥകളുമായി. അതിനുശേഷം പിന്നെ ഒരുപാട് ബുദ്ധിമുട്ട്, അതെല്ലാം വിശദമായി ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫിഷർ രോഗവും പൈലസിറ്റൊക്കെ ഒരേപോലെ. അങ്ങനെ ഇടയിൽ ഒരു ദിവസം ടോക്ക് കേൾക്കുമ്പോൾ ഫിഷർ രോഗവും പൈലസ് രോഗം മാറിയ ഒരു സാക്ഷ്യം കേൾക്കാനാണ്. അത് ശരിയാണ്. അങ്ങനെ ഒരു സാക്ഷ്യം വായിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ എല്ലാ ദിവസവും സാധാരണ ടോക്കിൻ്റെ ഒപ്പം തന്നെ ഈ ടോക്കും കൂടെ കണ്ട് പ്രാർത്ഥിക്കാൻ, ആശീർവാദിക്കാൻ, സ്വീകരിക്കാൻ തുടങ്ങി. കൂടാതെ 1000 തവണ ഒരു വാക്യം എഴുതി, ആ വാക്യം എഴുതി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ. അതെല്ലാം പരിപൂർണമായിട്ട് സൗഖ്യം പ്രാപിച്ചു. കംപ്ലീറ്റ് ആയിട്ട് കർത്താവ് മാറ്റി. ഇന്നേ വരെ അതുണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ഒക്കെ സാക്ഷി എഴുതിയാചരിക്കും. ഇന്നലെ പറഞ്ഞിരിക്കുകയാണ്, വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായിട്ട് കുട്ടികളില്ലാതിരുന്ന എൻ്റെ ചേച്ചി ഇപ്പോൾ കർത്താവിൻ്റെ കരുണ ടോക്ക് കണ്ട് പ്രാർത്ഥി പ്രശ്നമുണ്ടായി. നമുക്ക് സഹോദരങ്ങൾ അല്ലേ, എനിക്കിതെല്ലാം കേൾക്കുമ്പോൾ ഈശോയോട് ഭയങ്കര സ്നേഹമാണ്. അതിന് കാരണം ഈശോ എന്തുമാത്രം സ്നേഹമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ബാൻറ്റുമാർ പാപ്പ പറഞ്ഞ പോലെ വൈദികർ ശരിക്കും കൃപയിലും പ്രാർത്ഥന ഉണർന്ന് ശരിക്കും ആശീർവാദം കൊടുക്കുകയും ഡെലിവറൻസ് പ്രാർത്ഥനകൾ, പിശാചി ഉപേക്ഷിക്കുന്ന പ്രാർത്ഥനകളൊക്കെ നടത്തണമെന്നുള്ള മാർപ്പാപ്പയുടെ പ്രബോധനക്ക് എത്ര ശക്തമാണ് എൻ്റെ സഹോദരങ്ങളെ. ദൈവം ഞാൻ അനുഗ്രഹം പ്രാപിക്കാൻ പ്രേസല്ലോ. നിങ്ങൾ ശരിക്കും സഭയ്ക്ക് വേണ്ടി വൈദികർക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കണം കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ദുഃഖാർത്ഥരായി തീരരുത് എന്നുള്ളതാണ്. 1 മക്കബായർ 6:8 വചനം വെളിപ്പെടുത്തുക. അതായത് തൻ്റെ പദ്ധതി, താൻ വിചാരിച്ച മൂലം, തൻ്റെ പദ്ധതി മൂലം കാര്യങ്ങൾ നടക്കാത്തത് മൂലം രാജാവ് ദുഃഖാർത്ഥനായി, രോഗിയായി തീർന്ന് അവൻ കെട്ടപ്പിലായി. അന്തിയോക്കസ് രാജാവിനെ കുറിച്ചുള്ള ഒരു വചനമാണ് സഹോദരങ്ങളെ. എന്ന് പറഞ്ഞാൽ രാജാവ് തൻ്റെ ഒരുപാട് പദ്ധതികളെല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്യുക. എന്ന് പറഞ്ഞാൽ മക്കവാരുടെ അല്ലെങ്കിൽ യഹൂദരെയൊക്കെ തകർക്കാനുള്ള, പക്ഷേ യൂദാസിൻ്റെ നേതൃത്വമുള്ള ശക്തമായ സൈന്യം മുന്നേറി കഴിഞ്ഞപ്പോഴത്തേക്കും രാജാവിൻ്റെ പല സൈന്യത്തെ കേട്ട്, അപ്പോൾ വാർത്ത കേട്ട രാജാവ് അത്ഭുത പരതന്ത്രനായി, അത്ഭുത സ്തബ്ധനായി എന്ന് പറഞ്ഞ വചനത്തിൻ്റെ തുടക്കം. എന്നിട്ട് പറയുകയാണ്, തൻ്റെ പദ്ധതികളും പോലെ, തൻ്റെ പദ്ധതികൾ വിചാരിച്ചതുപോലെ തന്നെ, തൻ്റെ പദ്ധതികൾ പോലെ കാര്യങ്ങൾ നടക്കാത്തതിനാൽ അദ്ദേഹം ദുഃഖാർത്ഥനായി തീർന്നു, നിരാശനായി തീർന്നു. എന്നിട്ട് പറയുകയാണ്, രോഗിയായി തീർന്നു. അതുകൊണ്ട് എൻ്റെ സഹോദര കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വെറുതെ ദുഃഖാർത്ഥനായി തീരരുത്. നമ്മൾ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ നടക്കേണ്ടത്, ദൈവം വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം. അപ്പം നിങ്ങൾ എന്ത് ചോദിക്കുക, അതുകൊണ്ട് ദൈവം എന്താണ്? അതാണ് ഈശോ തന്നെ സുവിശേഷ ലേഖനത്തിൽ, യോഹന്നാൻ ലേഖനത്തിനുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. അപ്പം നമ്മൾ ആദ്യം ദൈവത്തിൻ്റെ ഹിതം എന്താണ്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് നമ്മൾ നോക്കണം. ആ പദ്ധതികളെ പ്ലാൻ ചെയ്ത് പോകാവുള്ളൂ. അല്ലാതെ നമ്മുടേതായ പദ്ധതികൾ പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതൊന്നും നടക്കുകയില്ല. അത് നടക്കാതെ വരുമ്പോഴത്തേക്ക് പിന്നെ സങ്കടമായി, ദുഃഖമായി, അതായി ഇതായി എന്ന് പറഞ്ഞിട്ട് നിരാശനായി, രോഗിയായി, ഇങ്ങനെയൊക്കെ പോയി തകർന്നു പോകരുത്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളാണ് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദുഃഖിച്ചു പോകുന്നതിനുണ്ടെങ്കിൽ പല കാരണം ഇങ്ങനെയുള്ള ചിന്തിക്കാം. ചിലപ്പോൾ മനുഷ്യൻ അതോ ഡെസ്പായി രോഗത്തിലേക്കൊക്കെ വീണു പോകും. എല്ലാ രോഗം അതുകൊണ്ടാണെന്നല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ സൗകര്യത്തൊക്കെ തല ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് പോയാൽ മതി എന്നുള്ള ചിന്ത വേണം. മനസ്സിലായോ? ശനിഗ്രഹിക്കട്ടെ. നമുക്ക് ശ്രദ്ധിക്കാം. കുഞ്ഞുങ്ങളെ, നിങ്ങളൊന്നും മറന്നിട്ടില്ല കേട്ടോ, കൂടെ ഉണ്ട്, ധൈര്യമായിരിക്കും കേട്ടോ. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കർത്താവായ ശോ വചനം കേട്ട ഓരോ കുടുംബങ്ങളെ, വ്യക്തികളെയും കുഞ്ഞുങ്ങളെയും എല്ലാവരും അനുഗ്രഹിക്കുകയാണ് കർത്താവ്. ദൈവമേ, സ്വന്തം പദ്ധതികളുടെ പിന്നാലെ പോയി കർത്താവ് ഒരുപാട് ദുഃഖത്തിൻ്റെയും നിരാശയുടെ, സങ്കടത്തിൻ്റെ, രോഗത്തിൻ്റെ അടിമത്തിൽ കിടക്കുന്ന കുടുംബങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഈശോയുടെ പദ്ധതിക്ക് വേണ്ടി ഹൃദയം തുട്ടിക്കട്ടെ. കഴിഞ്ഞതെല്ലാം മറന്ന് ഒരു പുതിയ ജീവിതം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ജീവിതത്തിൻ്റെ കൃപയി വരമേൽ നിറയട്ടെ എന്ന് അനുഗ്രഹിക്കും. ഒപ്പം തന്നെ കട്ട പൈൽസ് ഫിഷർ രോഗം മൂലം ക്ലേശിക്കുന്ന ഓരോ വ്യക്തികളെ ആശീർവദിക്കുക. രോഗത്തെ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, യേശുവിൻ്റെ രക്തം കലരട്ടെ കർത്താവ്. സൗഖ്യം പ്രാപിക്കട്ടെ, വിടുതലുണ്ടാകട്ടെ, വിശ്വാസം വർദ്ധിക്കുന്നു, അവിശ്വാസത്തെ ബന്ധിക്കുന്ന കർത്താവ്. വചനം സൗഖ്യം നൽകട്ടെ കർത്താവ്, കൃപ നിറയട്ടെ കർത്താവ്. പൈശാചികളെ കുടുംബങ്ങളിൽ ബന്ധിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.